മലം പുറന്നള്ളാൻ പറ്റുന്നില്ല, വാഷ്റൂം പോകാൻ സാധിക്കുന്നില്ല എന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ശോധനക്കുറവെന്ന് പറയുന്ന സമയത്ത് അത് കഴിക്കുന്ന ഭക്ഷണം ഒട്ടും ഫൈബർ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ പഴവർഗ്ഗങ്ങളും പഴങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ടാണ്, നമുക്ക് നല്ല ബാക്ടീരിയാസ് ഇല്ലാതെ ആവുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് ശോധനക്കുറവ് അല്ലെങ്കിൽ ശോധന ഒട്ടും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന അന്നജം കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. അധികം വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകളിലും വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്തും ഇങ്ങനെ ഒരു കോൺസ്റ്റിപേഷൻ ശോധനക്കുറവ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ആശിത. ശോധനക്കുറവ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ നമുക്ക് വരുമ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഡെയിലി രാവിലെ നമുക്കൊന്ന് വാഷ്റൂം പോയിട്ടില്ലെങ്കിൽ, നമ്മൾ ബൗൾ മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ദിവസം ഫുള്ള് തന്നെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും തന്നെ ഉണ്ടാവുന്നുണ്ട്. നോർമലി ആളുകൾ പറയും നമ്മളൊന്ന് ബാത്റൂം പോയി വന്നതിനാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. അതുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സെറോട്ടോണിൻ, നമ്മൾ സെറോട്ടോണിൻ ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു, സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിനിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ട ഒരു ഹോർമോണാണെന്ന്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള പഠനങ്ങളിൽ നിന്ന് പറഞ്ഞു വരികയുണ്ടായി, നമ്മൾ സെറോട്ടോണിൻ നിന്ന് നമ്മൾ ബ്രെയിനിൽ നിന്ന് മാത്രമല്ല അധികമായിട്ട് ഒരു 80% അല്ലെങ്കിൽ 90% സെറോട്ടോണിൻ ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മളെ കുടലിൽ നിന്നാണെന്ന്. അപ്പോൾ ഈ കുടലിൽ നിന്ന് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ഹോർമോൺ തന്നെയാണ് നമ്മളുടെ ഈ ബോൾ മൂവ്മെൻറ്റ്, ഈ ശോധനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ കുടലിൽ നമുക്ക് കറക്റ്റായിട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടന്നാൽ നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ മലം പുറന്തള്ളാൻ വേണ്ടി സഹായിക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടി, ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഹാപ്പി ഹോർമോണാണ്. അപ്പോൾ ഇതൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശോധനം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് മലം കംപ്ലീറ്റ്ലി നമുക്ക് പുറന്തള്ളാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ഡേ ഫുള്ള് പ്ലെസൻ്റ് ആയിരിക്കും. ഇങ്ങനെ ശോധന കുറവ് അല്ലെങ്കിൽ നമുക്ക് ശോധനം നടക്കുന്നതന്നെ ഇല്ല ഈ ഒരു പ്രോസസ്, നമുക്ക് കോൺസ്റ്റിപേഷൻ ആയിട്ട് നമുക്ക് മലം പുറന്തള്ളാൻ പറ്റുന്നില്ല, വാഷ്റൂം പോകാൻ സാധിക്കുന്നില്ല എന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. ആൾക്കാർ സ്വതവേ പറയും നമ്മളിങ്ങനെ ശോധനക്കുറവ് എന്ന് പറയുന്ന സമയത്ത് അത് കഴിക്കുന്ന ഭക്ഷണം ഒട്ടും ഫൈബർ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ പഴവർഗ്ഗങ്ങളും പഴങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ടാണ്. കുറേ പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്, ഡോക്ടറെ ഞാൻ എത്ര പഴമൊക്കെ കഴിച്ചിട്ടും എനിക്ക് മര്യാദയ്ക്ക് ശോധനം പോകുന്നില്ല, എനിക്ക് ശോധനക്കുറവ് തന്നെ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വാഷ്റൂം പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ദിനചര്യ കാര്യങ്ങൾ പോലും എനിക്കൊരു ഡെയിലി പ്രോസസ് ഒന്നും നടക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണ് ചെയ്യുക? ആളുകൾ എന്നോട് പറഞ്ഞു പഴം കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ പഴം കഴിച്ചു, ഇന്നലെ രാത്രി ഞാൻ കുറേ പഴം കഴിച്ചിട്ട് ഇന്ന് കാലത്തും എനിക്ക് പോയില്ല, രണ്ടുമൂന്ന് ദിവസമായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന്. ഇത് വെറും ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണോ നമുക്കൊരു ശോധനക്കുറവ് വരുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ശോധനക്കുറവിന് സാധ്യതകളുണ്ട്. പക്ഷേ ഒരു ശോധനക്കുറവ് എന്ന് പറയുന്നത് വെറും നമ്മൾ ഫൈബറില്ലാത്ത ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് മാത്രമാണോ നമുക്ക് ശോധനക്കുറവ് ഉണ്ടാകുന്നത്? നമ്മൾ കുടലിൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള നല്ല ബാക്ടീരിയാസ് കുറേ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കുറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുകയും സംഭവിക്കുകയും എന്നിട്ട് ഈ മലം പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സെറോട്ടോൺ എന്ന ഹോർമോണാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഹോർമോൺ നമുക്ക് ഉൽപ്പാദിക്കപ്പെടണമെങ്കിൽ, നമ്മൾ കുടലിൽ നിന്ന് ഈ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ബാക്ടീരിയാസ് വേണം. ഈ നല്ല ഗുഡ് ബാക്ടീരിയാസാണ് നമുക്ക് ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതന്നെ. അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമ്മളെ കുടലിൽ നല്ല രീതിയിൽ ഇല്ലാതാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് ഇല്ലാതെ അധികമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് അധികം ഓവർ ഗ്രോത്ത് ആവുകയും നമുക്ക് നല്ല ബാക്ടീരിയാസ് ഇല്ലാതെ ആവുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് ശോധനക്കുറവ് അല്ലെങ്കിൽ ശോധന ഒട്ടും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ അധികമായിട്ട് ഈ നല്ല ബാക്ടീരിയാസ് ഇല്ലാതെ ആവാൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം ഫൈബർ കഴിക്കുന്നില്ല എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അരിഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റാഗിൻ്റെ ദോശ, റാഗിൻ്റെ പുട്ട്, ഇങ്ങനെ പല കാര്യങ്ങളും കഴിക്കുന്നത്, ഇതെല്ലാം എന്താണ് നവധാന്യങ്ങളും ധാന്യങ്ങളാണ്. ഈ ധാന്യങ്ങൾ എന്ന് പറയുന്നത് അന്നജം തന്നെയാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന അന്നജത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് വളരാൻ വേണ്ടിയിട്ടുള്ള നിക്കോട്ടിൻ എന്ന സബ്സ്റ്റൻസ് അരിയിൽ നിന്നും അധികമായിട്ടുണ്ട്, കിട്ടുന്ന ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് അവിടെ കുറയുകയാണ്. അധികമായിട്ട് ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് വളരുന്ന സമയത്ത് ഈ നല്ല ബാക്ടീരിയാസിൻ്റെ കൾച്ചർ ഉണ്ടാവാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു മീഡിയം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്.
അപ്പം നമ്മൾ ഈ കഴിക്കുന്ന അന്നജം കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് ഈ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ ഇപ്പം നല്ല ഹെൽത്തി ഡയറ്റ് എടുക്കുന്ന ആളാണ്, അധികം അന്നജം ഒന്നും കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് നമ്മൾ അധികമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുത്ത ആളാണോ, നല്ല രീതിയിൽ ആൻറ്റിബയോട്ടിക്സ് ചെറിയൊരു പെയിൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോഴേക്കും ഇങ്ങനെ എല്ലാത്തിനും അധികമായിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക, പെയിൻ കില്ലേഴ്സ്, സ്റ്റെറോയിഡ്സ് ഇങ്ങനത്തെ പല രീതിയിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ എന്താ പറയുക ഉപയോഗം അധികമാവുന്ന സമയത്തും നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സ് അധികമായിട്ട് നമ്മൾ നല്ല ബാക്ടീരിയസ് നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു കോൺസ്റ്റിപ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പിന്നെ എന്താ നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, വെള്ളം അധികം കുടിക്കാണ്ടിരിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് അധികം വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകളിലും വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്തും ഇങ്ങനെ ഒരു കോൺസ്റ്റിപേഷൻ ശോധനക്കുറവ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയും അതേപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ശോധനക്കുറവ് കംപ്ലീറ്റ്ലി മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം നോക്കുക, ഇപ്പം നമ്മൾ നല്ല ബാക്ടീരിയ വളർത്തുകയാണെങ്കിൽ നമുക്ക് സെറോട്ടിൻ ഹോർമോൺ ഉണ്ടാവുകയും ആ ഒരു പെരിസൈറ്റിക് മൂവ്മെൻറ്റ് നടക്കുകയും ചെയ്യും, അതേപോലെ മലം പുറന്തള്ളാൻ വേണ്ടി ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. നമ്മൾ അതിനുവേണ്ടി എളുപ്പത്തിൽ നമുക്ക് ആളുകൾ ചിലപ്പം പലരും ഭയങ്കരമായിട്ട് എന്താ പറയുക ലാക്സേറ്റേഴ്സ് മെഡിസിൻസ് കഴിച്ചിട്ടേക്കും ഡെയിലി നമ്മൾ വാഷ്റൂം പോകുന്നുണ്ടാവും, അതിനൊന്നും ആവശ്യമില്ലാണ്ട് നമ്മൾ ഈ അന്നജം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഹാഫായിട്ട് അല്ലെങ്കിൽ 20% നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡും അതിൻ്റെ കൂടെ തന്നെ നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡെന്ന് പറയുമ്പോൾ അന്നജലത്തിൽ ഫൈബർ ഉണ്ട്, പക്ഷേ ബാക്ടീരിയസിന് ആവശ്യമുള്ള സോലുബിൾ ഫൈബർ അതിൽ നമുക്ക് അവൈലബിൾ ഇല്ല, അതിൽ ഫൈബേഴ്സുള്ള ഇൻസോലുബിൾ ഫൈബേഴ്സാണ്, അത് ബാക്ടീരിയസിന് ഒട്ടും പറ്റത്തില്ല. അപ്പം നമ്മൾ അതിന് ബാക്ടീരിയസിന് പറ്റുന്ന സോലുബിൾ ഫൈബേഴ്സ് അവൈലബിൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതേപോലെ നല്ല മുട്ടയും തൈര് പാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോർമലി കഴിക്കുന്ന അന്നജം ഒരു 20% കുറച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരണം. നല്ല തൈര് പ്രോബയോട്ടിക്സ് നല്ല തൈര് നല്ല പുളിച്ച തൈര് കഴിക്കുകയാണെങ്കിൽ നല്ല ബാക്ടീരിയാസ് ലാക്ടോബാക്സിലസ് എന്നൊക്കെ പറയുന്ന നല്ല ബാക്ടീരിയാസ് വളരാനുള്ളൊരു നല്ലൊരു മീഡിയം തന്നെയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഒരു ഗ്ലാസ് എങ്കിലും ഒരു കപ്പെങ്കിലും തൈര് കഴിക്കാം ഡെയിലി നമ്മുടെ ഡയറ്റിൽ കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ മുട്ട, പിന്നെ നമ്മൾ നല്ല വെജിറ്റബിൾസ്, നല്ല ഫ്രൂട്ട്സ്, നട്ട്സ് നല്ല രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടാവുന്ന നല്ല പ്രോട്ടീൻ കിട്ടുന്ന നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്യൂഷൻ അല്ലെങ്കിൽ ശോധനക്കുറവ് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മാറ്റി നമുക്ക് നമ്മളെ ലൈഫ് തന്നെ നമ്മളെ ഡെയിലിയുള്ള കാര്യങ്ങൾ തന്നെ ഡെയിലിക്ക് മോർണിംഗ് തന്നെ നമുക്ക് റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫ് തന്നെ ഹാപ്പി ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹെൽത്തി വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.